ഇന്നത്തെ ചിന്താവിഷയം പാപം ഏറ്റുപറയാം. അന്ന് തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ദൈവം ആദാമിനോട് ചോദിച്ചപ്പോൾ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന മറുപടിയാണ് അവൻ ദൈവത്തിന് നൽകിയത്. അതുവരെ ആദാമിന് പ്രിയപ്പെട്ടവളായിരുന്നു ഹവ്വ. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കൈയൊഴിയുന്നു. സ്നേഹിത, പാപം ചെയ്താൽ, പാപത്തിൽ പങ്കാളിയായാൽ അതേറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എന്നാൽ അതിനു പകരം സ്വയം രക്ഷപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ആദാമിനെ പോലെ പ്രിയപ്പെട്ടവരെ പഴിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. എന്തെന്നാൽ അന്ന് ആദാം നിമിത്തമല്ലേ ഭൂമി ശപിക്കപ്പെട്ടത്? അതെ, മുടിയനായ പുത്രൻ പിതാവിൽ നിന്ന് അകന്നുപോയി, പാപത്തിൽ ജീവിച്ചു. എന്നാൽ ഒടുവിൽ അവൻ സാഹചര്യങ്ങളെ പഴിച്ചില്ല, മറിച്ച് അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. പിതാവ് അവനെ സ്വീകരിക്കുകയും ചെയ്തു. ആകയാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 യോഹന്നാൻ 1:9 എന്ന തിരിച്ചറിവോടെ നമുക്കിനി ജീവിക്കാം.